ഹായ് ഫ്രണ്ട്സ്, റൂബിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ്. മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ്. ചിക്കനും ഇട്ടിട്ടുണ്ട്, വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, ചിക്കൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് 1/2 കപ്പ് എടുക്കുക. കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ്, വെളുത്തുള്ളി ചെറിയ അല്ലിയാണ്, അപ്പോൾ ഞാനൊരു 10 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട സോസസ്: ചില്ലി സോസ് വേണം, സോയ സോസ് വേണം, പിന്നെ ഇതിൽ എരിവിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെപ്പർ പൊടിയാണ്. ആവശ്യത്തിന് പെപ്പർ പൊടി എടുക്കാം. ഇനി ആദ്യം ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇത് 1/2 കപ്പ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ സോയ സോസ് മതി കേട്ടോ. സോയ സോസ് കൂടണ്ട. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സോയയിൽ ഉപ്പുണ്ടാവും, സോയ സോസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. പെപ്പർ ഞാൻ ഉപ്പിടാതെയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെപ്പർ ഉപ്പിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ഇടേണ്ട ആവശ്യം വരില്ല. സോയിൽ ഓൾറെഡി ഉപ്പുണ്ട്, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് അരി വേവിക്കാനായിട്ട് വയ്ക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നിറയെ എടുക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ അരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കണം. അരി കുതിർക്കാനൊന്നും ഇടണ്ട, നേരിട്ട് തന്നെ കഴുകിയിട്ട് നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. കുതിർക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് മാറിപ്പോവും. ഇനി ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇട്ട് കൊടുക്കരുത്. ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഇത് തലയിൽ നിന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായതുകൊണ്ട് നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 വിസിലിന് വെച്ചാൽ മതി. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതിൽ വേണം നിങ്ങൾക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കടിക്കാനായിട്ടാണ് ക്യാരറ്റ് ഞാൻ തനിച്ച് വേവിക്കാതിരുന്നത്. അത്ര വേവേണ്ട ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഇനി ഒന്ന് തിള വന്ന ശേഷം നമുക്ക് അരിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇടണ്ട, ഒന്ന് തിളച്ച ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടെ വേവട്ടെ കേട്ടോ. എന്നിട്ട് ഈ സമയം നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാം. ഒന്ന് എടുത്ത് നോക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം. അപ്പം ഇനി നമുക്ക് ഇത് വാരാൻ വയ്ക്കാം, വെള്ളം വാരാനായിട്ട് വയ്ക്കാം. തലേന്ന് തന്നെ നമ്മൾ അരി വേവിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാൽ മതി, വേറെ ചൂടാക്കണ്ട. അത് നമ്മൾ എല്ലാം മിക്സ് ചെയ്യുമ്പോൾ ആയിക്കോളും. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്, അപ്പോൾ ടെക്സ്ചർ കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഓയിൽ അല്പം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. ചിക്കൻ നിങ്ങൾ വേറെ പാനിൽ ഫ്രൈ ചെയ്യുക കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓർത്ത് സോയ അടിപിടിക്കും, ഞാനത് ഓർക്കാതെ ഇട്ട് പോയതാണ്. നിങ്ങൾ വേറെ പാനിൽ ഫ്രൈ ചെയ്താൽ മതി, അടിപിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്കിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഞാൻ ആ ചട്ടി മാറ്റിയിട്ടോ, ആ ചട്ടി കഴുകിയിട്ടുണ്ട്. ഇനി സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാണിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അധികം വായിൻ്റ് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രൈഡ് റൈസിനായതുകൊണ്ട്. ഒന്ന് വായിൻ്റ് എണ്ണ എല്ലാം അവിടെ ഒന്ന് തട്ടണം അത്ര തന്നെ. ഇനി ഈ സമയത്ത് തന്നെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ അതും ഈ സമയത്താണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അത് തനിച്ച് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സോസസ് ആഡ് ചെയ്യണം. രണ്ട് ടീസ്പൂൺ സോസാണ് ആവശ്യം കേട്ടോ. അതായത് ഒരു കപ്പിന് ഒരു ടീസ്പൂൺ മതിയാകും. ഇത് രണ്ട് കപ്പാണ്. അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്. കൂടുതലാവരുത്, കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ചില്ലി സോസ് അതുപോലെ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി കേട്ടോ. ചില്ലി സോസ് അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസ്, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് മതി. ആ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിൽ മുട്ട അടിച്ച് എടുത്തത് മുട്ട അടിച്ച് തനിച്ച് വേവ് നമ്മൾ ചിക്കി എടുക്കണം. അതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചേർത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറിട്ട് കൊടുക്കാം. തലേന്ന് ഞാൻ പറഞ്ഞു, തലേന്ന് ചെയ്ത് വെച്ചതാണെങ്കിൽ നമ്മൾ വേറെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. വേറെ ചൂടാക്കൊന്നും വേണ്ട, അത് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വേഗം ഫാനിൻ്റെ താഴെ വെച്ചത് കൊണ്ട് അതിൻ്റെ അധികം കുഴഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല. അത് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഗ്രീൻ പീസ് ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഗ്രീൻ പീസ് ഒരു വിസിലേ വെച്ചുള്ളൂ, പക്ഷേ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം മുറിഞ്ഞു പോകണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ സമയത്ത് അവസാന ഘട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തത്. അത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടിയാണ് ഇതിന് ആകെയുള്ള എരിവ്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ കൂടിപ്പോവരുത്, ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ അത്ര സ്പൈസി അല്ലല്ലോ. പക്ഷേ ആവശ്യത്തിന് വേണം, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് മൊത്തം എല്ലാം മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. ശരിക്കും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കാം. മാക്സിമം എല്ലാം എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഗ്രീൻ പീസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, റൈസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയനാണ് ഈ സമയത്ത് ഇടേണ്ടത്. ഞാൻ മല്ലിയില ഇട്ടും, സ്പ്രിംഗ് ഓണിയൻ ഇല്ല. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സൈഡിലുള്ള ഫ്രൈഡ് റൈസാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.